എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനയർപ്പണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സ്വീകാര്യമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാതെ സീറോ മലബാർ സിനഡ്. ഏവർക്കും സ്വീകാര്യമായ തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ സിനഡ് ഖേദം പ്രകടിപ്പിച്ചു. വിഷയത്തിൽ ചർച്ചകൾ തുടരും. സഭയുടെ പ്രബോധനങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് സാധിക്കില്ലെന്നും സിനഡ് അറിയിച്ചു. ശ്ലൈകിക സിംഹാസനം അംഗീകരിച്ച സഭാ സിനഡിന്റെ തീരുമാനത്തെ മനഃപൂർവ്വം അവഗണിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും സർക്കുലറിൽ അറിയിച്ചിട്ടുണ്ട്. ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പയുടെ ഉദ്ബോധനം സീറോ മലബാർ സഭയുടെ മക്കൾ മുഴുവനും അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. ആരാധനാക്രമ വിഷയങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സഭയുടെ സിനഡും ശ്ലൈകിക സിംഹാസനവുമാണ്. ആയതിനാൽ തന്നെ ഇപ്രകാരം നൽകപ്പെട്ട നിയമത്തിന് വിരുദ്ധമായി തീരുമാനമെടുക്കാൻ മറ്റാർക്കും അവകാശമില്ല. ശ്ലൈകിക സിംഹാസനം അംഗീകരിച്ച സഭാ സിനഡിന്റെ തീരുമാനത്തെ മനഃപൂർവ്വം അവഗണിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള പിതാക്കന്മാർ ഉൾപ്പെടുന്ന ആറംഗ സമിതി ചർച്ചകൾക്കായി നിയോഗിക്കപ്പെടുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു. സഭയുടെ ഐക്യത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഏകീകൃത ബലിയർപ്പണം നടപ്പാക്കണമെന്ന തീരുമാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അത് നടപ്പിലാക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകൾക്ക് ഔദാര്യപൂർവ്വം സമയം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ പുരോഗമിച്ചത്. കത്തീഡ്രൽ ബസിലിക്കയിൽ ഞായറാഴ്ചകളിലെങ്കിലും ഏകീകൃത രൂപത്തിലുള്ള കുർബാന അർപ്പിച്ചുകൊണ്ട് അനുരഞ്ജനത്തിന്റെ പ്രക്രിയ ആരംഭിക്കാമെന്നായിരുന്നു സിനഡ് പിതാക്കന്മാരുടെ പ്രതീക്ഷ. അങ്ങനെ യോജിപ്പിൽ എത്തുകയാണെങ്കിൽ സിനഡിന്റെ അവസാന ദിവസം പിതാക്കന്മാരെല്ലാം ഒന്നു ചേർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഐക്യത്തിലേക്കുള്ള പ്രയാണത്തെ ത്വരിതപ്പെടുത്താമെന്ന ചില വിഭാഗങ്ങളുടെ നിർദ്ദേശവും ഞങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു. എന്നാൽ ഇനിയും വ്യക്തമാകാത്ത കാരണങ്ങളാൽ ഏകീകൃത കുർബാനയർപ്പണത്തെ അംഗീകരിക്കാത്ത ചിലർ മേൽവിവരിച്ച തത്വങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വിസമ്മതിച്ചതിനാൽ സിനഡിന്റെ സമാപനത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഐക്യത്തിനു വേണ്ടിയുള്ള സഭയുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് എല്ലാവരും ഏകമനസ്സോടെ സിനഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ദിവസം അകലെയല്ലെന്ന പ്രത്യാശ ഈ ചർച്ചകളുടെ വെളിച്ചത്തിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിനാൽ ചർച്ചകൾ തുടരാൻ ഏതാനും അൽമായ പ്രമുഖരോടും ഞങ്ങൾ സഹായം തേടിയിട്ടുണ്ട്. പിതാക്കന്മാരുടെ സമിതി തുടർന്നും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ്. മുറിവുകളുണക്കി ഹൃദയ ഐക്യത്തിലേക്ക് നീങ്ങാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആധികാരിക പ്രബോധനങ്ങളും തീരുമാനങ്ങളും പൊതുനന്മയും ബലികഴിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് സിനഡിന് സാധിക്കില്ല എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരമുണ്ടാക്കാൻ ഒരു മനസ്സോടെ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാത്തരം പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്നും സമരമുറകളിൽ നിന്നും പിന്മാറണമെന്ന് എല്ലാ വൈദികരോടും സന്യസ്തരോടും അൽമായ വിശ്വാസികളോടും സിനഡ് ഏകമനസ്സോടെ ആഹ്വാനം ചെയ്യുന്നു. മാർപ്പാപ്പയുടെ ഉദ്ബോധനം ലംഘിക്കുന്നതും മാർപ്പാപ്പ നിയോഗിച്ച അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിക്കെതിരായി പ്രവർത്തിക്കുന്നതും പരിശുദ്ധ പിതാവിനെ നിരാകരിക്കുന്ന ഗുരുതരമായ കുറ്റമാണെന്ന് എല്ലാവരും ഗ്രഹിക്കണം. പരിശുദ്ധ പിതാവിന്റെ അംഗീകാരത്തോടെയുള്ള സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കാൻ വിശ്വാസപൂർവ്വം മുന്നോട്ട് വന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെയും അൽമായ സഹോദരങ്ങളുടെയും നിലപാട് മാതൃകാപരമാണ്. സഭയുടെ ഐക്യത്തെ മുൻനിർത്തി ഏകോപിപ്പിച്ചാണ് നിലവിലുള്ള അംഗീകൃത കുർബാനയർപ്പണ രീതി സിനഡ് അംഗീകരിച്ചത്. അതിനാൽ ഏതെങ്കിലും പക്ഷത്തിന്റെ വിജയമോ പരാജയമോ ആയി ഏകീകൃത കുർബാനയർപ്പണ രീതിയെ ആരും ദുർവ്യാഖ്യാനം ചെയ്യരുത്. 2022 നവംബർ 27 എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനെത്തിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ തടഞ്ഞതും എറണാകുളം അങ്കമാലി അതിരൂപതാ കേന്ദ്രത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളും അതിക്രമങ്ങളും അങ്ങേയറ്റം അപലപനീയമാണ്. പരിശുദ്ധ സിംഹാസനം ഭരമേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് അഭിവന്ദ്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നടത്തിയതെന്ന് സിനഡ് വിലയിരുത്തി. 2022 ഡിസംബർ 23-24 തീയതികളിൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്നത് സമാനതകളില്ലാത്ത വിശ്വാസവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന പ്രവർത്തനങ്ങൾ ഹൃദയം തകർക്കുന്ന വേദനയോടെയാണ് സഭയിലെ ഓരോ വിശ്വാസിയും നോക്കി നിന്നത്. വിശുദ്ധ കുർബാനയെ പ്രതിഷേധ സമരമാർഗമായി ഉപയോഗിച്ച വൈദികരും അതിനെ പ്രതിരോധിക്കാൻ ബലിപീഠം കയ്യേറിയ വ്യക്തികളും സഭാഗാത്രത്തിൽ ഏൽപ്പിച്ച മുറിവ് ഏറെ ആഴമുള്ളതാണ്. വിശുദ്ധ കുർബാനയെ പ്രതിഷേധ സമരമാർഗമായി ഉപയോഗിച്ച വൈദികരും അതിനെ പ്രതിരോധിക്കാൻ ബലിപീഠം കയ്യേറിയ വ്യക്തികളും സഭാഗാത്രത്തിൽ ഏൽപ്പിച്ച മുറിവ് ഏറെ ആഴമുള്ളതാണ്. പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് നേരിട്ടുള്ള ദൈവനിന്ദയാണ്. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് റോമിലെ ബന്ധപ്പെട്ട കാര്യാലയത്തിൽ അറിയിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതം മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്.
പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച പ്രവൃത്തിക്ക് പരിഹാരമായി മെത്രാന്മാരും വൈദികരും സന്യസ്തരും സാധിക്കുന്ന വിശ്വാസികളും പരിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ ഒരു മണിക്കൂർ നിശബ്ദമായ ആരാധന നടത്തണമെന്നും സിനഡ് ആഹ്വാനം ചെയ്യുന്നു.